രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇന്ന് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്ന് ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിനെടുത്ത് ക്ലോസിംഗ് നൽകി പതിനൊന്ന് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനാറ് പോയിൻറ്റ് രണ്ട് എട്ട് ഡിവിഡൻ യീൽഡ് ഒന്ന് പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനം ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഫിഫ്റ്റി ടു വീക്കിലോ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് സ്റ്റോക്ക് ക്വാർട്ടർലി റിസൾട്ടിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് ഒരു വർഷം പതിനൊന്ന് ശതമാനത്തോളം കറക്റ്റായി മാസം കൊണ്ട് സ്റ്റോക്ക് എട്ടേ പോയിന്റ് അഞ്ച് ശതമാനം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് എച്ച് ഡി എഫ് സി ബാങ്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ് ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ആയിരുന്നു ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് ശേഷം ഒട്ടുമിക്ക ബ്രോക്കേജും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് ഉയർന്നത് പ്രമുഖ ഗ്ലോബൽ ബ്രോക്കേജ് ഫിം സിറ്റി ബൈ എന്ന റേറ്റിംഗും രണ്ടായിരത്തി അൻപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും നാൽപ്പത്തി നാല് ശതമാനം അപ്സൈഡിലുള്ള ടാർഗറ്റ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ സ്ട്രോങ് ആൻഡ് സസ്റ്റൈനബിൾ ബിസിനസ് മോഡലിൻ്റെയും സിഗ്നിഫിക്കൻറ്റ് ഗ്രോത്ത് ഗ്രോത്ത് പ്രോസ്പെക്ട്സിൻ്റെയും പശ്ചാത്തലത്തിലാണ് സിറ്റി ഗ്രൂപ്പിൻ്റെ അനലിസ്റ്റുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഹെൽത്തി ലിക്വിഡിറ്റി ഡെപ്പോസിറ്റ് റേഷ്യോയും ഹെൽത്തി ലിക്വിഡിറ്റി കവറേജ് റേഷ്യോയും മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനും റിട്ടേൺ ഓൺ അസറ്റും ഡീസെൻറ്റ് ലെവലിലാണ് സിറ്റി ഗ്രൂപ്പ് കൂടാതെ മറ്റൊരു ബ്രോക്കേജ് ഫിം ആയ ബെയിൻസ്റ്റേനും എച്ച് ഡി എഫ് സി ബാങ്കിന് ബൈ എന്ന റേറ്റിങ്ങും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് ബെയിൻസ്റ്റേൻ്റെ അഭിപ്രായത്തിൽ കമ്പനിയുടെ ലോൺ ഗ്രോത്ത് ഒരല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഡെപ്പോസിറ്റിൽ വളരെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിക്ക് ഹൈ കോസ്റ്റ് ലയബിലിറ്റിയെ മാനേജ് ചെയ്യാനും പ്രോഫിറ്റബിലിറ്റിയും മാർജിനും ഉയർത്താനും സാധിക്കും ഇതുകൊണ്ടാണ് ബെയിൻസ്റ്റേൻ എച്ച് ഡി എഫ് സി ബാങ്കിന് ബൈ എന്ന റേറ്റിംഗും രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയുടെ ടാർഗറ്റ് നൽകിയത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മോർഗൻ സ്റ്റാൻലി എച്ച് ഡി എഫ് സി ബാങ്ക് മോർഗൻ സ്റ്റാൻലിയുടെ വ്യൂവിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു മോർഗൻ സ്റ്റാൻലി എച്ച് ഡി എഫ് സി ബാങ്കിന് ഓവർ വെയ്റ്റും രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് എച്ച് ഡി എഫ് സിയുടെയും എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും മെർജിന് ശേഷം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഹോം ലോൺ ബിസിനസ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് അച്ചീവ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോർഗൻ സ്റ്റാൻലി ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ പതിനേഴ് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭ്യമാണ് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനും ബൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനും അനുയോജ്യമായ സ്റ്റോക്കാണ് ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി നാന്നൂറ് എന്ന സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറ്റി എഴുപത്തഞ്ച് തുടങ്ങിയ ലെവലുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണെങ്കിലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ മികച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ നിന്നും ഇന്ന് അഞ്ച് ശതമാനത്തോളം ഉയർന്ന് നാലായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയ്ക്കടുത്ത് അതായത് ഫിഫ്റ്റി ടു വീക്ക് ഹൈക്കടുത്ത് ക്ലോസിംഗ് നൽകിയ റിന്യൂവൾ എനർജി സെഗ്മെൻറ്റിലെ ഒരു സ്റ്റോക്കാണ് വാരി റിന്യൂവബിൾ ടെക്നോളജി എന്ന സ്റ്റോക്ക് ഒൻപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നാലായിരത്തി അറുനൂറ്റി അൻപത് ഫിഫ്റ്റി ടു വീക്കിലോ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഒരു മാസം കൊണ്ട് അൻപത്തിനാല് ശതമാനം റിട്ടേണും ഒരു വർഷം കൊണ്ട് അറുന്നൂറ്റി എഴുപത്തി ഏഴ് ശതമാനം റിട്ടേണും നൽകിയ ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കാണ് വാരി റിന്യൂവൾ ടെക്നോളജി എന്ന സ്റ്റോക്ക് വാരി റിന്യൂവൾ ടെക്നോളജി എന്ന കമ്പനിക്ക് വാരി റിന്യൂവബിൾ ടെക്നോളജി എന്ന കമ്പനിക്ക് തൊള്ളായിരത്തി എൺപത് മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്ലാന്റിൻ്റെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു ഓർഡറും അതിൻ്റെ ലെറ്റർ ഓഫ് അവാർഡും ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്ക് അഞ്ച് ശതമാനം ഉയർന്ന് നാലായിരത്തി അറുന്നൂറ്റി അൻപതിനടുത്ത് ക്ലോസിംഗ് നൽകിയത് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലെ ഒരു ലീഡിംഗ് കമ്പനിയാണ് രണ്ട് പോയിൻറ്റ് ഒന്ന് നാല് ജിഗ വാട്ടിൻ്റെ അൺഎക്സിക്യൂട്ടഡ് ഓർഡറുകൾ ഇപ്പോഴും വാര്യ റിന്യൂവബിൾ ടെക്നോളജി എന്ന കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട് കമ്പനി പ്രധാനമായും റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് സോളാർ പവർ സൊല്യൂഷൻസ് എന്നിവ പ്രൊവൈഡ് ചെയ്യുന്നു കമ്പനി സോളാർ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു സ്റ്റോക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകി ഒരു വർഷം കൊണ്ട് അറുന്നൂറ്റി ഇരുപത്തി ആറ് ശതമാനവും രണ്ട് വർഷം കൊണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് ശതമാനവും മൂന്ന് വർഷം കൊണ്ട് പതിമൂവായിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ശതമാനം റിട്ടേണുമാണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയത് ഈ ക്വാർട്ടറിലെ റിസൾട്ടിലും ഡീസൻ്റെ പെർഫോമൻസ് കാഴ്ചവെച്ചു ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് ഇരുപത്തിനാല് കോടിയിൽ നിന്നും അറുപത്തിനാല് കോടിയിലേക്ക് ഉയർന്നു പ്രോഫിറ്റിൽ നൂറ്റി എൺപത്തെട്ട് ശതമാനം വർധനമാണ് ഉണ്ടായത് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കിയാൽ പ്രോഫിറ്റ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ശതമാനമാണ് ഉയർന്നത് പതിനെട്ട് കോടിയിൽ നിന്നും പ്രോഫിറ്റ് അറുപത്തിനാല് കോടിയിലേക്ക് ഉയർന്നു കമ്പനിയുടെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് ശതമാനം വർദ്ധിച്ചു എഴുപത്തിമൂന്ന് കോടിയിൽ നിന്നും മുന്നൂറ്റി ഇരുപത്തിനാല് കോടിയിലേക്ക് ഉയർന്നു എബിറ്റ മുപ്പത്തഞ്ച് കോടിയിൽ നിന്നും എൺപത്തി ഏഴ് കോടിയിലേക്ക് ഉയരുകയും നൂറ്റി നാൽപ്പത്തഞ്ച് ശതമാനത്തിനടുത്തുള്ള എബിറ്റ ഗ്രോത്ത് കമ്പനി നേടുകയും ചെയ്തു റിന്യൂവബിൾ എനർജി സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം കഴിഞ്ഞ കുറച്ച് സമയമായി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അതിന് പിന്നിലെ പ്രധാന കാരണം ഗവൺമെൻറ് റിന്യൂവബിൾ എനർജി സെക്ടറിന് അനുകൂലമായ രീതിയിലുള്ള പല പ്രഖ്യാപനങ്ങളും നടത്തുന്നതാണ് ഫെബ്രുവരി പതിമൂന്നാം തീയതി പ്രൈം മിനിസ്റ്റർ പി എം സൂര്യഖർ മുഫ്ത്ത് ബിജ്ലി യോജന എന്ന പേരിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു എഴുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കി മുന്നൂറ് യൂണിറ്റ് ഫ്രീ ഇലക്ട്രിസിറ്റി നൽകാനുള്ള ഒരു പ്ലാനാണിത് ഈ പ്ലാനുകളിലേക്ക് പ്രധാനമായും സോളാർ പവർ പോലുള്ള റിന്യൂവബിൾ എനർജിയാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി കൂടി ഇന്ത്യയുടെ റിന്യൂബിൾ എനർജി കപ്പാസിറ്റി അഞ്ഞൂറ് ജിഗാവാട്ടിലേക്ക് എത്തിക്കാനും രണ്ടായിരത്തി കൂടി സീറോ കാർബൺ എമിഷൻ എന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുമാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റിന്യൂവബിൾ എനർജി സെക്ടറിലെ വാരി റിന്യൂവൾ പോലുള്ള സ്റ്റോക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സ്റ്റോക്ക് ഇപ്പോൾ ഫിഫ്റ്റി വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് ഫ്രഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇല്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്